Hi all, welcome to iPlus Trading Solutions. So, how to crack UGC NET exam? UGC NET exam crack ചെയ്യുന്നതിനുള്ള ചെറിയ എന്റേതായിട്ടുള്ള ചില ടിപ്സും ട്രിക്സുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ടൈമിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനോടൊപ്പം പഠിച്ചിട്ട് എങ്ങനെയാണ് എനിക്ക് നെറ്റ് നേടാനായത് എന്നുള്ള എന്റെ എക്സ്പീരിയൻസിൽ നിന്നുമാണ് ഞാൻ നിങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഏതെല്ലാം രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ പോയെങ്കിൽ തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിനുള്ള ചെറിയ ചില ടിപ്സും ട്രിക്സുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി എക്സാം പാർട്ട് ടു, ടു നോ അബൌട്ട് എക്സാം. നമ്മൾ ഏത് എക്സാമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, ആ എക്സാമിനെ കുറിച്ച് അറിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ടു പേപ്പേഴ്സ് ആണ് എക്സാമിനുള്ളത്, പേപ്പർ വണ്ണും പേപ്പർ ടു. പേപ്പർ വൺ എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ആണ്. ജനറൽ പേപ്പറിൽ 50 questions, ഓരോ ക്വസ്റ്റ്യനും 2 mark വീതം, ടോട്ടൽ 100 marks നമുക്ക് ജനറൽ പേപ്പറിൽ നിന്നും സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് പേപ്പർ നമ്മുടെ സബ്ജക്ട് പേപ്പർ ആണ്. സബ്ജക്ട് പേപ്പറിന് 100 questions ആണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 2 marks വീതം, നമുക്ക് ടോട്ടൽ 200 marks സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ജനറൽ പേപ്പറിൽ നിന്നും സബ്ജക്ട് പേപ്പറിൽ നിന്നുമായിട്ട് 300 marks ആണ് ടോട്ടലി നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 300 marks സെക്യൂർ ചെയ്യാൻ അല്ലെങ്കിൽ 150 questions അറ്റൻഡ് ചെയ്യാൻ നമുക്ക് മുന്നിലുള്ളത് 3 hours ആണ്. 180 minutes ആണ് നമുക്ക് മുന്നിൽ ഉള്ളത്. ഓക്കെ, ഈ 180 മിനിറ്റ്സിനുള്ളിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ സേഫ് ആയിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു എക്സാമിൽ ചെയ്യേണ്ട കാര്യം. സോ ടു നൗ, ഇന്ന് വരെ നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നെഗറ്റീവ് മാർക്സ് എന്നുള്ള ഒരു എന്താ പറയാ, ഒരു കാര്യം നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നെഗറ്റീവ് മാർക്ക് നെറ്റ് എക്സാമിന് ഉൾപ്പെടുത്തോ എന്നുള്ളതിൽ വലിയ കാര്യമില്ല. കാരണം വെച്ചാല് അത്തരത്തിലുള്ള ഒരു ലെവലിലുള്ള ഒരു എക്സാം ആയിട്ട് എനിക്ക് നെറ്റ് എക്സാം തോന്നുന്നില്ല. മേ ബി ഉൾപ്പെടുത്താം, കാരണം CSIR നെറ്റിനൊക്കെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് വേണമെങ്കിൽ വരാം. പക്ഷെ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, സോ ഇതാണ് ഇതിന്റെ ഒരു ചുരുങ്ങിയ എക്സാം പാറ്റേൺ. നെക്സ്റ്റ് വൺ, ഡിറ്റർമിനേഷൻ. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് ആവശ്യമാണ്. സെൽഫ് മോട്ടിവേറ്റഡ് ആവണം, അതായത് നമ്മൾ സ്വയം തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്ന എക്സാം, ഇന്ന ഇന്ന ആവശ്യങ്ങൾ കൊണ്ട് എനിക്കത് നേടിയെടുക്കണം, അത് നേടിയെടുത്തേ മതിയാവും, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്തിരിക്കണം. അല്ല, നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടോ ഒരുപാട് ഇൻസ്പിരേഷണൽ വീഡിയോസ് കണ്ടിട്ടോ ഒന്നും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, പക്ഷെ നമ്മൾക്ക് അതിനൊന്നും ഒരു സെൽഫായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവുന്ന, സെൽഫ്ലി നമ്മൾ ഇൻസ്പയർഡ് ആവുന്ന ആ ഒരു ഇഫക്റ്റ് ഉണ്ടായിരിക്കില്ല, ആ ഒരു ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതായത് നമ്മളൊരു ഇൻസ്പിറേഷണൽ വീഡിയോ കാണുന്നു, ഒരു 5 മിനിറ്റോ ഒരു 5 ദിവസമോ മേ ബി അത് നീണ്ടു നിൽക്കാം, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ഇഫക്റ്റ് ഉണ്ടാക്കാം ആ ഒരു വീഡിയോക്ക് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ സ്വയമായിട്ട് ഡിറ്റർമിൻഡ് ആയിരിക്കണം, എനിക്ക് ആ എക്സാം വേണം, എനിക്കത് കിട്ടിയാൽ മതിയാവൂ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമ്മൾ വരണം. അപ്പോൾ അത് എന്തുണ്ടായിരിക്കും, നമ്മുടെ ഉള്ളിൽ ആ ഒരു തീ എപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ നമ്മളെ സ്വയം, എനിക്ക് ആ എക്സാം കിട്ടിയാൽ മതിയാവും, എനിക്ക് ഒരു ജോലി, ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആയേ മതിയാവും, എനിക്ക് എന്താണ് ഹയർ ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് നമുക്ക് നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാൾക്ക് നെറ്റോ JRF എക്സാം ക്രാക്ക് ചെയ്തേ മതിയാവൂ എന്നുള്ള ആ ഒരു ലെവലിൽ എത്താൻ നമുക്ക് സെൽഫ് ഡിറ്റർമിനേഷനും സ്ട്രോങ് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനേഷനും ആവശ്യമാണ്. ആ സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ സ്വയം ഡിറ്റർമിൻ ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ സ്വയമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മോട്ടിവേഷനെ, ആ ഒരു ഇൻസ്പിരേഷനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും എന്തായിരിക്കണം,
അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഇൻസ്പിറേഷണൽ വീഡിയോസ് കണ്ടിട്ടോ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടിട്ടൊക്കെ നിങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ സ്വയം എപ്പോഴും എന്തായിക്കൊണ്ടിരിക്കുക, ഇൻസ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക, മോട്ടിവേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഡിറ്റർമിൻഡ് ആയിരിക്കുക. ആ ഒരു എക്സാം അതാണ് എൻ്റെ ഫോക്കസ്, അത് അതിനോടായിരിക്കണം ഫോക്കസ്. ഇടയ്ക്ക് വെച്ചിട്ട് വിട്ടു പോവാനോ അല്ലെങ്കിൽ ഇന്ന് പഠിച്ചു നാളെ പഠിച്ചില്ല ആ ഒരു ലെവലിലേക്കൊന്നും എത്താതെ എന്നും ഡെയിലി ഇത്ര മണിക്കൂർ എന്നൊന്നും പറയുന്നില്ല, പക്ഷെ ഡെയിലി നിങ്ങൾക്ക് കഴിയുന്ന മാക്സിമം നിങ്ങളുടെ മാക്സിമം ടൈം നിങ്ങൾ എന്തിലേക്ക് കൊടുക്കുക, നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷനിലേക്ക് കൊടുക്കുക, നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗോളിലേക്ക് നീക്കി വെക്കുക, ഡെഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് സ്റ്റെപ്പ് സിലബസ് അനാലിസിസ് ആണ്. എക്സാം എന്താണെന്ന് മനസ്സിലാക്കുന്നു, എക്സാമിന്റെ പാറ്റേൺ നമ്മൾ അറിയുന്നു, ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഗോള്, ആ എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കണം എന്റെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇനി നമ്മൾ ഇറങ്ങി തിരിക്കുകയാണ് അല്ലെ, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സിലബസ് തന്നെയാണ്. സിലബസ് ആയിരിക്കണം നമ്മുടെ ഗൈഡൻസ്, സിലബസ് ആയിരിക്കണം നമ്മുടെ വഴികാട്ടി. അതായത് ഈ സിലബസിന്റെ ബേസിൽ വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ. സോ സിലബസിനെ നിങ്ങൾ തറവായിരിക്കണം, സിലബസ് നിങ്ങൾ വെള്ളം പോലെ അറിഞ്ഞിരിക്കണം. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, പേപ്പർ വണ്ണിന്റെയും പേപ്പർ ടുവിന്റെയും സിലബസിന്റെ കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ വേണം. പ്രിന്റ് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ കൈയക്ഷരത്തിൽ എഴുതിയിട്ടാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഈ ഒരു സിലബസ് രണ്ട് പേപ്പറിന്റെയും സിലബസ് നിങ്ങളുടെ കയ്യിൽ ഭദ്രമായിരിക്കണം. എന്നിട്ട് സിലബസിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം, പേപ്പർ വണ്ണിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്, പേപ്പർ ടുവിൽ എത്ര സബ്ജക്റ്റ് ഉണ്ട്, എന്തെല്ലാമാണ് വരുന്നത് എന്നുള്ള നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സബ്ജക്ട് വണ്ണിന്റെ അതായത് പേപ്പർ വണ്ണിന്റെ കാര്യം എടുത്താൽ നമുക്കറിയാം 10 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഓരോ യൂണിറ്റിന് കീഴിലും എന്തെല്ലാം സബ്ജക്ട് പഠിക്കണം എന്ന് കൃത്യമായിട്ട് NTA പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പേപ്പർ ടുവിന്റെ കാര്യം എടുത്താലും ഓരോ യൂണിറ്റ്സും കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്, ഓരോ യൂണിറ്റിന് താഴെയും സബ്ജക്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സിലബസ് ആണ് നമ്മുടെ വഴികാട്ടി, ആ സിലബസിന് അകത്തേ വരൂ, ആ സിലബസിന് പുറത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ആ സിലബസ് ആയിരിക്കണം നിങ്ങളുടെ വഴികാട്ടി. ഇനി ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് സിലബസ് മാറ്റത്തെ കുറിച്ചാണ്. നവംബറിലെ ഒരു പ്രസ് മീറ്റില് NTA പറഞ്ഞിട്ടുണ്ട്, അതായത് ചെയർമാൻ പറഞ്ഞിട്ടുണ്ട് സിലബസ് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനി വരുന്ന ജൂൺ എക്സാമിലായിരിക്കോ അതോ ഇനി അടുത്ത വരുന്ന ഡിസംബറിൽ എക്സാമിലായിരിക്കോ എന്നുള്ളതൊന്നും നമുക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. പക്ഷെ സിലബസ് മാറ്റത്തെ കുറിച്ചൊരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് പുതിയ സബ്ജക്റ്റുകളൊക്കെ കയറി വരാനുണ്ട്, പഴയതൊക്കെ എന്ത് ചെയ്യാനുണ്ട്, അതിന്ന് മാറ്റാനുണ്ട് എന്നുള്ളൊക്കെ ഒരു സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അതും കൂടെ നിങ്ങൾ കെയർഫുൾ ആയിരിക്കണം. സിലബസ് മാറാനുള്ള ഒരു സാധ്യത വളരെ അടുത്താണ്, അതായത് സിലബസ് മാറാനുള്ള ഒരു ചാൻസ് നമുക്ക് കൂടുതലാണ്. എനിക്ക് തന്നെ, ഞാനൊരു എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ആണ്, എക്കണോമിക്സിലാണ് എനിക്ക് നെറ്റ് ഉള്ളത്. സോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എക്കണോമിക്സിൽ നിന്നൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ ആഡ് ചെയ്തിട്ട് പഴയതൊക്കെ ഒഴിവാക്കി കൂടെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ അതുപോലെ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ എക്കണോമിക്സ് ഇനിയും എത്രയോ ബാക്ക് ആയിട്ടുള്ള എത്രയോ പഴയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടെയാണ് അല്ലെ, അപ്പം ഒരുപാട് പുതിയ കാര്യങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ സിലബസ് മാറ്റം വരാനുള്ള സാധ്യതയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മുൻകൂട്ടി കാണേണ്ടതുണ്ട്. അങ്ങനെ സിലബസ് മനസ്സിലാക്കി, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, PYQs തന്നെയാണ് അല്ലെ, എല്ലാവരും എല്ലായിടത്തും പറയുന്നത് തന്നെയാണ് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സിലെ പേപ്പർ വൺ ആയാലും പേപ്പർ ടു ആയാലും PYQs ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. PYQs നിങ്ങൾ അനലൈസ് ചെയ്തേ മതിയാവും. നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യുന്നതിനുള്ള ഫസ്റ്റ് വേ എന്ന് പറയുന്നത് സിലബസ് അനാലിസിസും PYQs അനാലിസിസും തന്നെയാണ്. PYQs നിങ്ങൾ പരിചയപ്പെട്ടേ മതിയാവും. അത് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ PYQs ചെയ്യുമ്പോൾ ഒരിക്കലും ആൻസർ കണ്ടെത്താനായിട്ട് ചെയ്യരുത്. ഇപ്പം സിലബസിൽ ഇപ്പൊ പേപ്പർ വണ്ണിനെ കുറിച്ച്, പേപ്പർ ടു ആണെങ്കിൽ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷന്റെ ടൈമിലൊക്കെ നമുക്കൊരു ധാരണയുള്ള ഒരു പേപ്പർ ആയിരിക്കും, പക്ഷെ അതുകൊണ്ട് എല്ലാതും കിട്ടണം എന്നല്ല പറയുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടാലും നമുക്കൊരു അടുപ്പം തോന്നും, പക്ഷെ പേപ്പർ വണ്ണിൽ നിന്നും അതൊന്നും തോന്നണമെന്നില്ല. പക്ഷെ
ഏത് നേച്ചർ ആണ് ക്വസ്റ്റ്യൻ, എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, ഏതൊക്കെ ഏരിയാസിനാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, ഏതൊക്കെ ഏരിയാസിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അതൊക്കെ കണ്ടെത്താൻ നിങ്ങൾ എന്ത് സഹായിക്കും, പി വൈ ക്യൂസ് സഹായിക്കും. അപ്പൊ ഒരിക്കലും ചാടിക്കേറി ആൻസർ ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൽ നിന്നും ബാക്ക് ഔട്ടോ ചെയ്ത് പോവാനോ ആയിരിക്കരുത് നിങ്ങൾ പി വൈ ക്യൂസ് അനലൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കിട്ടണമെന്നില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, തളർന്നു പോകരുത്. കാരണം ഒരിക്കലും നിങ്ങൾ ആൻസർ കണ്ടെത്താനല്ല എന്ത് ചെയ്യേണ്ടത്, പി വൈ ക്യൂസ് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ് പി വൈ ക്യൂസ് അനലൈസ് ചെയ്യണം എന്ന് പറയുന്നത്, ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യന്റെ നേച്ചർ അറിയാന്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് അറിയാന്, റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് അറിയാന്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറിയാനൊക്കെയാണ് എന്ത് മനസ്സിലാക്കുന്നത്, പി വൈ ക്യൂസിനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ പി വൈ ക്യൂസ് ഒരു അഞ്ചെട്ട് ഫേസിലുള്ള 5-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. നമ്മൾ 2018-ന് ശേഷം നമുക്ക് ആരാണ് NTA ആണ് നമ്മുടെ നെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. 2018 വരെ ആരായിരുന്നു, നമ്മൾ CBSE ആയിരുന്നു അത് നടത്തിയിട്ടുണ്ടായിരുന്നത്. 2018-ൽ നമുക്കൊരു സിലബസ് ചേഞ്ച് വന്നിട്ടുണ്ട്. സോ 2018 മുതലുള്ളത് എന്തായാലും നിങ്ങൾ ചെയ്തേ മതിയാവും. അതിന് സോറി 2018-ന് ശേഷമുള്ളത് നിങ്ങൾ എന്തായാലും ചെയ്തേ മതിയാവും. അതിന് മുമ്പേ ഉള്ളതും ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. സോ പി വൈ ക്യൂസിനെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് എങ്ങനെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അത് എന്ത് ചെയ്യണം, പി വൈ ക്യൂസ് അനലൈസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്, ക്വസ്റ്റ്യന്റെ നേച്ചർ അറിയാൻ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരുന്നു എന്നറിയാൻ, ഏതെല്ലാം ഏരിയാസിന് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കണം എന്നറിയാൻ, അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പി വൈ ക്യൂസ് അനലൈസ് ചെയ്യേണ്ടത്. ഓക്കെ, പി വൈ ക്യൂസ് അനലൈസ് ചെയ്യുന്നതിൽ നിന്നും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാറ്റഗറൈസ് ദി സബ്ജക്ട് എന്നുള്ളതാണ്. നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും കാറ്റഗറൈസ് ചെയ്യണം. എന്തിന്റെ ബേസിൽ, പി വൈ ക്യൂസ് അനലൈസ് ചെയ്തിട്ട് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടും. അതിനെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാക്കിയിട്ടും ദെൻ ചില ഒരു എക്സാമ്പിൾ, ഇന്നിപ്പം ജൂൺ സൈക്കിളിൽ ക്വസ്റ്റ്യൻ വന്നു, എന്നാൽ ഡിസംബർ സൈക്കിളിൽ വന്നില്ല, അത് നെക്സ്റ്റ് വന്നു. അങ്ങനെ ചെറിയതായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസിനെ ലെസ് ഇമ്പോർട്ടൻ്റ് എന്നും, ഇനി അവിടെ ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്, വന്നു വന്നില്ല എന്നുള്ള ടോപ്പിക്സിനെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ടും മാറ്റിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നു, ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ ദെൻ കാറ്റഗറൈസ് ചെയ്യുന്നു, ദെൻ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കാറ്റഗറൈസ് ചെയ്യുന്നു. അങ്ങനെ വേണം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയെ കേന്ദ്രീകരിക്കാൻ. ദെൻ ഡീപ് നോളജ്, നമുക്ക് എന്തുണ്ടായിരിക്കണം. നമ്മളൊരു ഫാക്ട് ബേസ്ഡ് സ്റ്റഡി ഒരിക്കലും നടത്തി പോകരുത്. നമ്മളിപ്പോ ഒരു തിയറി പഠിക്കുക. അപ്പം ലോ ഓഫ് ഡിമാൻഡ് നമ്മുടെ എക്കണോമിക്സിലൊരു കോർ തിയറിയാണ്, ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് പഠിക്കുമ്പോൾ എന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ, അതിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീപ്പിൽ അറിഞ്ഞു പോകണം. നമ്മൾ ഒരുപാട് ടോപ്പിക്സിനെ വളരെ ബേസിക്സ് പഠിക്കുക എന്നുള്ളതല്ല, ബേസിക്സിനേക്കാൾ ഉപരിയും കുറച്ച് ഡീപ്പായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡിയെ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി നിങ്ങൾ ഏതെങ്കിലും ഗൈഡോ കാര്യങ്ങളോ യൂസ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒതന്റിക് ആയിട്ടുള്ള സോഴ്സസ് യൂസ് ചെയ്യാം. ഒതന്റിക് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുമ്പോൾ ഒതന്റിക് ആയിട്ടുള്ള ബുക്ക് ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മൈക്രോ എക്കണോമിക്സിന് വേണ്ടിയിട്ട് നമുക്ക് കൗഷ്യാനീസിന്റെ ബുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ അതുപോലെ തന്നെ ഇന്റർനാഷണൽ എക്കണോമിക്സ് സാൽവറ്റോന്റെ ബുക്ക് യൂസ് ചെയ്യാം. അത്തരത്തിൽ ഒതന്റിക് ആയിട്ടുള്ള ബുക്സിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ടോപ്പിക്കിനെ തറവാക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗൈഡിൽ ഒന്ന് കണ്ടു, മറ്റൊരു ഗൈഡിൽ മറ്റൊന്ന് കണ്ടു, അത്തരത്തിലുള്ള ഒരു മിസ്മാച്ച് വരാം. നമുക്കൊരു പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ചെറിയ മാറ്റങ്ങളൊന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, നമുക്കറിയാം ഇതൊരു വൺ വേർഡ് അല്ലെ, വൺ വേർഡ് ആൻസർ വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ തെറ്റിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്, അതിന് പിന്നെ വേറൊരു എക്സ്ക്യൂസസ് ഒന്നും അവിടെ ഇല്ല. പക്ഷെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ നമുക്ക് ഇതിന് വലിയൊരു മാറ്റമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ തെറ്റിയാൽ പോലും അത് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും, ഇത്തരത്തിലുള്ള ഒരു എക്സാം ആയിരിക്കുമ്പോൾ അല്ലെ. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സിനെ വേണം എപ്പോഴും ആശ്രയിക്കാൻ. നിങ്ങളടുത്തൊരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ഓതറുടെ ബുക്ക് എപ്പോഴും എല്ലാ വിഷയത്തിന് വേണ്ടിയിട്ടും ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ഡൗട്ടിനെ ക്ലാരിഫൈ ചെയ്യാൻ അത് സാധിക്കും. അല്ലാന്ന് വെച്ചാല് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാം, നമ്മുടെ ഡൗട്ട്സ് എപ്പോഴും അവിടെ ഡൗട്ട് ആയിട്ട് തന്നെ നിലനിൽക്കും, അതൊരിക്കലും ക്ലാരിഫൈ ചെയ്ത് പോവില്ല. നമുക്ക് ഇതാണ് ശരി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരു ഒതന്റിക് ആയിട്ടുള്ള ഓതറുടെ ബുക്കിനെ ആശ്രയിക്കുന്നതാണ് ബെസ്റ്റ്. നമുക്ക് ഒരിക്കലും അത് മുഴുവനായിട്ട് വായിച്ചു പോവാനൊന്നും സാധിക്കില്ല, പക്ഷെ നമുക്ക് ഡൗട്ട് വരുമ്പോഴെങ്കിലും മറിച്ച് നോക്കാനും അല്ലെങ്കിൽ നല്ലൊരു
നോളജ് ഉണ്ടാക്കാനും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഒതന്റിക് ആയിട്ടുള്ള ഓതറുടെ ബുക്ക് നമ്മുടെ സിലബസ് പ്രകാരം വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ ആണോ? അതുപോലെ തന്നെ നിങ്ങൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ, ഇപ്പം എക്കണോമിക്സിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുമ്പോൾ എപ്പോഴും ഒതന്റിക് ആയിട്ടുള്ള സോഴ്സസിനെ വേണം ആശ്രയിക്കാൻ. ഒരുപാട് സൈറ്റുകളും ഒരുപാട് വീഡിയോസ് ഒക്കെ ഇന്ന് അവൈലബിൾ ആണ് അല്ലെ. നമ്മുടെ ലോകം നമ്മുടെ വിരൽ തുമ്പിലാണ്, നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടും, പക്ഷെ അതെപ്പോഴും ശരിയാവണമെന്നില്ല, ഒതന്റിക് ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒതന്റിക് ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ RBIയുടെ പബ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ NSSOയുടെ റിപ്പോർട്ടുകൾ, ഇതുപോലത്തുള്ള അതുപോലെ ബജറ്റ്, എക്കണോമിക് സർവേ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ നേരിട്ട് ഡാറ്റ ശേഖരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ മിസ്റ്റേക്സ് കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒതന്റിക് ആയിട്ടുള്ള ഓതറുടെ ബുക്സും ഒതന്റിക് ആയിട്ടുള്ള സോഴ്സസിൽ നിന്നും ആൻസർ കണ്ടെത്തുമ്പോൾ അത് ശരിയാണ്, ഇതാണ് ശരിയെന്ന് നമുക്ക് ഉറപ്പിച്ചു പറഞ്ഞു ചെയ്യാനായിട്ട് സാധിക്കും, മുന്നോട്ട് പോവാനായിട്ട് സാധിക്കും. അങ്ങനെ സബ്ജക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ച് ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഒരിക്കലും മറക്കരുത് മോക്ക് ടെസ്റ്റ്. മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാവും. എവിടെ നിന്നൊക്കെ കിട്ടും, പേ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സ് ആണെങ്കിൽ അങ്ങനെ, എല്ലാത്തിനെയും നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അതായത് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാവും. അതിന് നമ്മൾ പല രീതിയിൽ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് തന്നെ വരണമെന്നില്ല, പക്ഷെ നമുക്കൊരു എക്സാം എഴുതുന്ന ഫീലിൽ വേണം നമ്മൾ ആ ടെസ്റ്റ് എടുക്കാൻ. അപ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റിനാണ് നമ്മൾ ഇനിയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഏത് സബ്ജക്റ്റാണ് എൻ്റെ മൈൻഡിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത്, അത് മൈൻഡിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ഒന്നും കൂടെ നോക്കേണ്ട ഏരിയാസ് കണ്ടെത്താനും ഒക്കെ മോക്ക് ടെസ്റ്റുകൾ സഹായിക്കും. നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് അല്ലെ, അതുകൊണ്ട് തന്നെ ഒരുപാട് ചിലർക്കൊക്കെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് പറയാറുണ്ട്. സോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ നമ്മൾ I+ ട്രെയിനിങ് സൊല്യൂഷൻസ് നിങ്ങൾക്കായിട്ട് നല്ലൊരു കോഴ്സ് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ എക്സാമും എന്താണ്, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ കോഴ്സ് എന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സസ് ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും, കാരണം ഓൺലൈൻ ആയിട്ട് പഠിച്ച് ഓൺലൈൻ ആയിട്ട് എക്സാം എഴുതി ശീലിക്കുമ്പോൾ അത് നമ്മുടെ എക്സാമിന് എന്ത് ചെയ്യും, ബെനിഫിറ്റഡ് ആകും. സോ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുക, ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ഈ ഒരു ഇതേ ടിപ്സും ട്രിക്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വിശ്വസിച്ച് ഏൽക്കാൻ പറ്റുന്ന, വളരെ വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് I+ ട്രെയിനിങ് സൊല്യൂഷൻ്റേത്. നിങ്ങൾക്ക് 100% വിശ്വസിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. സോ അതും കൂടെ പറയാണ്. അതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്തിരിക്കുക. അത് വളരെ പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്, ഒരിക്കലും വിട്ടുപോകരുത്. മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യണം, നിങ്ങൾ അറ്റൻഡ് ചെയ്തേ മതിയാവും. ആൻഡ് ഫൈനൽ വൺ ഇസ് ബി കോൺഫിഡൻറ് ഓൾവേസ്. നമ്മൾ എന്തായിരിക്കണം, കാം ആയിട്ടിരിക്കുക, ക്വയറ്റ് ആയിട്ടിരിക്കുക, നമ്മളെ തന്നെ വിശ്വസിക്കുക. എനിക്കതിന് കഴിയും എന്നുള്ള 100% വിശ്വാസം നമ്മളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നെഗറ്റീവ് തോട്ട്സിനൊന്നും അവിടെ എന്തില്ല, സ്ഥാനം കൊടുക്കരുത്. നെഗറ്റീവ് തോട്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നിങ്ങൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ആ ഒരു ലാബിലായിരിക്കണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. അതിൻ്റെ അകത്ത് ഒരുപാട് ചിന്തകൾ നിങ്ങളിലേക്ക് കയറി വരാം. ആ ചിന്തകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അത്തരത്തിൽ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാം, എക്സാമിന് നേരിടാം. ഓക്കെ, നമ്മൾ ഈ ഒരു വേയിലൂടെ, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വേയിലൂടെ പോകുമ്പോൾ നമ്മൾ എന്തായിരിക്കും, ആ ഒരു കോൺഫിഡൻസ് നമുക്ക് പതിയെ നമ്മളിലേക്ക് കയറി വരും. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഒരു വേയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ സ്വയമായിട്ട് നമുക്ക് പല സ്ട്രാറ്റജീസ് ഉണ്ടാവും, അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്ന് ഫോളോ ചെയ്യണം എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, സ്വീകരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ഇത് മറക്കാം അല്ലെ. സോ അതെ, ഇത്തരം കാര്യങ്ങളാണ്, ടിപ്സും ട്രിക്സും ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. താങ്ക് യു. സോ നിങ്ങൾക്ക് I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള എല്ലാ ടിപ്സും ട്രിക്സും ഫോളോ ചെയ്തിട്ട് PYQs അനലൈസ് ചെയ്തിട്ട് ഒരു ഓൺലൈൻ മോഡിലുള്ള ഒരു കോഴ്സസ് ആണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 100% ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നടന്നു നീങ്ങാവുന്നതാണ്. താങ്ക് യു ഫോർ ലേണിംഗ്.